നമസ്കാരം മധ്യപ്രദേശിൽ കമൽനാഥ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് കാണാതായ നാല് കോൺഗ്രസ് എം എൽ എമാരിൽ ഒരാൾ രാജിവെച്ചു ഹർദീപ് സിംഗ് ദാങ് ആണ് നിയമസഭയിൽ നിന്നും രാജിവെച്ചത് സ്പീക്കർ എൻ പി പ്രജാപതിക്ക് അദ്ദേഹം രാജിക്കത്തയച്ചു രണ്ടു തവണ ജനപ്രതിനിധിയായിട്ടും പാർട്ടി തന്നെ അവഗണിച്ചു എന്ന് ഹർദീപ് സിംഗ് വ്യക്തമാക്കി അഴിമതിക്കാരായ സർക്കാരിൽ മന്ത്രിമാർ ആരും പ്രവർത്തിക്കുന്നില്ല എന്നും അദ്ദേഹം തന്റെ രാജിക്കത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് കോൺഗ്രസിന്റെ നാല് എം എൽ എമാരടക്കം പത്തോളം എം എൽ എമാരെ ബി ജെ പി തട്ടിക്കൊണ്ടുപോയതായി നേരത്തെ കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസിനുള്ളിലെ തർക്കം തന്നെയാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് ബി വിശദീകരണം അതേസമയം ഇങ്ങനെയൊക്കെ ഓഫർ കൊടുത്താൽ ആരായാലും മറുകണ്ടം ചാടില്ലേ മധ്യപ്രദേശിലെ കമൽനാഥ് സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി എം എൽ എ മാർക്കിട്ട വില കേട്ട് ഞെട്ടിയിരിക്കുകയാണ് രാഷ്ട്രീയ ലോകം കർണാടകത്തിൽ നടന്ന കുതിര കച്ചവടത്തേക്കാൾ വലിയ വാഗ്ദാനം തന്നെയാണ് കമൽനാഥ് സർക്കാരിനെ അട്ടിമറിക്കാൻ കോൺഗ്രസ് എം എൽ എ മാർക്ക് ബി ജെ പി നൽകുന്നത് നൂറുകോടി രൂപയാണ് വാഗ്ദാനം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ട്ടിമറിക്കാനായി എംഎൽഎമാർക്ക് കോടി രൂപയും മന്ത്രിസ്ഥാനവും ബി ജെ പി നേതാവ് വാഗ്ദാനം ചെയ്തു എന്ന ആരോപണവുമായി ഒളി ക്യാമറ പുറത്തു വന്നിരുന്നു ബി ജെ പി മുൻമന്ത്രി നരോത്തം മിശ്രയുടേതെന്ന് അവകാശപ്പെടുന്ന വീഡിയോ പുറത്തുവിട്ടത് വ്യാപക അഴിമതി പുറത്തു കൊണ്ടുവന്ന ഡോ ആനന്ദ് റായയാണ് പേര് വെളിപ്പെടുത്താതെ നാലു കോൺഗ്രസ് എം എൽ എ മാർ താനുമായി ബന്ധപ്പെട്ടു വരുന്നുവെന്നും മിശ്ര ഈ വീഡിയോയിൽ പ്രതികരിക്കുന്നതും ഇന്നു രാവിലെ പുറത്തു വന്നിരുന്നു ചാണക്യപുരിയിലെ മധ്യപ്രദേശ് ഭവനിൽ വെച്ച് ഒരു വർഷം മുൻപ് താൻ മിശ്രയുമായി നടത്തിയ സംഭാഷണങ്ങളാണ് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് എന്നും റായ് അവകാശപ്പെട്ടു എന്നാൽ വീഡിയോ വ്യാജമാണ് എന്നും മിശ്രയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണ് എന്നും ബി ജെ പി പ്രതികരിക്കുകയായിരുന്നു അതേസമയം അട്ടിമറി നീക്കത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളുമായി കോൺഗ്രസും രംഗത്തുണ്ട് മധ്യപ്രദേശിലെ തങ്ങളുടെ നൂറ്റി പതിനാല് ും കോൺഗ്രസ് വിപ്പ് നൽകും ചില എം എൽ എമാരെ ബി ജെ പി ചാക്കിട്ടു പിടിക്കുന്നുവെന്ന ആരോപണത്തിനു പിന്നാലെയാണ് നടപടി രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് പൊതുവെ വിപ്പ് നൽകാറില്ല വിപ്പ് ലംഘിക്കുന്നവരെ മണിക്കൂറുകൾക്കകം തന്നെ അയോഗ്യരാക്കുമെന്നും നിയമസഭാ കാര്യമന്ത്രി ഗോവിന്ദ സിംഗ് മുന്നറിയിപ്പ് നൽകി ഇതിനു പുറകെയാണ് ഇപ്പോൾ ഒരു എം എൽ എ രാജിവെച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്